അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മള് ഒരു വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഗേൾസ് ഗ്യാങ് മാത്രമായിട്ട് എന്റെ കസിൻസും അതുപോലെ തന്നെ നാത്തൂമാര് നിങ്ങൾക്കറിയാലോ, അവരും എല്ലാരും കൂടെ ആയിട്ട് നമ്മള് ഒരു പൂൾ പാർട്ടിക്ക് പോവാണ്. ഇപ്പൊ മിനി ഊട്ടിയിലുള്ള ഒരു പൂളാണ്, മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു വലിയൊരു പൂളാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളൊരു ഈവനിങ് മുഴുവനായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുക, നൈറ്റ് വരെ അവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പൊ അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പൊ പോണ വഴിയിൽ ഓരോരുത്തരെ ആയിട്ട് പിക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഓരോരുത്തരെ പിക്ക് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളുടെ ഫസ്റ്റത്തെ നമ്മള് പിക്ക് ചെയ്ത ആൾക്കാർ നമ്മളെ കേറിയിട്ടുണ്ടോ? ഇനി വീട്ടിന്ന് ആരെങ്കിലും ഒക്കെ എടുക്കാനുണ്ടാവും. നമ്മള് അധികം ആണുങ്ങൾ അധികം കൊണ്ടുപോകണില്ല, മാക്സിമം പെണ്ണുങ്ങൾ മാത്രമായിട്ട് തന്നെ. നമുക്ക് ഡ്രൈവിങ് എല്ലാരും ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പോക്കറ്റിൽ വെച്ച് നടക്കുക എന്നല്ലാതെ ആരും ഒറ്റയ്ക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോക്കില്ല. അത് ഇനി എന്തായാലും കുറെ പേര് കമന്റ്സിൽ എന്നാണ് പറയുന്നുണ്ടായിരുന്നു, കാറിന്റെ ഡ്രൈവിംഗ് കൂടെ പഠിക്കണം ചെന്നെത്താന്നൊക്കെ പറഞ്ഞിട്ട്. ഡ്രൈവിംഗ് അറിയാം, പക്ഷെ ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ധൈര്യം എന്തോ ഇല്ല. നമ്മളിൽ കുറെ പേർക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ ആരും ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടില്ല. ഇപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള ടീംസിനെയും കൂടെ എടുത്തിട്ട് അങ്ങനെ പോവാം. ഇനി വീട്ടിൽ കണ്ടോ പോണത്? വീട്ടിൽ പോയിട്ട് മുണ്ടറമ്പ് വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരെ നമ്മളുടെ ഒപ്പം കയറ്റാനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ നിന്നുള്ള ആളുകളെയും കൂടെ. ഷെസിനും ഷെയ്സും തലേ ദിവസം എൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പൊ അവിടെ എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ, വീട്ടില് നാത്തുമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരും കൂടെ അങ്ങനെ നിക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു. അങ്ങനെ വീട്ടിന്ന് കുട്ടികളാണ് കേട്ടോ നമ്മള് കാറിൽ കയറിയിട്ടുള്ളത്. അങ്ങനെ അവരെയൊക്കെ എടുത്തിട്ട് ഇപ്പൊ ഇതാ നമ്മള് മിനി ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പൂള് മിനി ഊട്ടിക്കടുത്ത് ചെരുപ്പടിമലയിലാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവും. കാരണം നമ്മൾക്ക് നമ്മളുടെ അടുത്ത് തന്നെ, മലപ്പുറത്തുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് നമ്മളുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിനും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എൻജോയ്മെൻറ്റിനും ഫണ്ണൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുമായിരുന്നു. അപ്പോൾ ഇതാ അക്വാവേവ് പൂൾ എന്നാണ് ഈ ഒരു പൂളിൻ്റെ പേര്. അപ്പം എൻ്റെ കസിൻസ് മുന്നേ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പൂളിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. അവർ പറഞ്ഞൊരു എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കേട്ടപ്പം ഞങ്ങളെല്ലാവരും കൂടെ, കസിൻസ് എല്ലാവരും കൂടെ പോവല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെൻ്റെ ഒരു കസിനാണ്, അവള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അവളും മോളും കൂടെ നേരത്തെ വന്നതാണ്. അവളുടെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഓ, സെക്യൂരിറ്റി ഇവിടെ വരുമോ? സെക്യൂരിറ്റി ഇതറ്റം വരുമോ? ഞാൻ
ഞങ്ങളിപ്പോ ഇതാ ഇവിടെ അക്വാവേവ് വാട്ടർ പൂൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതാ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ആ ബ്ലൂ ചുരിദാറിന്റെ കുട്ടിയുടെ പേര് സഫ എന്നാണ്, ആ ബേബീനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം സഫ നമ്മളെ കണ്ടപ്പോ വേഗം വന്നിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ അക്വാവേവ് എൻ്റർടൈൻമെൻറ്റ് സിറ്റി എന്നാണ് കേട്ടോ പറയുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മിനി ഊട്ടിക്കടുത്ത് ചെരുപ്പടിമലയിലാണിത്. അപ്പം അക്വാവേവ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് പൂളും പബ്ലിക് പൂളും ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ലേഡീസിനൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രൈവറ്റ് പൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതേസമയം തന്നെ പബ്ലിക് ടൈംസിൽ പബ്ലിക് പൂളും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്വിമ്മിംഗ് ചാമ്പ്യൻസ്, ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സൊക്കെയാണ് ട്രെയിനിങ് തരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു പ്രൊഫഷനും കൂടെ ഉണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അവർ കുറേ നേരമായിട്ട് പൂളിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളുടെ സമയം എന്ന് പറയുന്നത് 5 മണിക്കാണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയം. അപ്പോൾ ഒരു ഫാമിലിക്ക് അലോട്ട് ചെയ്ത സമയത്ത് വേറൊരു ഫാമിലിയെ ഉള്ളിലേക്ക് കയറ്റൂല കേട്ടോ. അപ്പോൾ നല്ല പ്രൈവസി ഉണ്ട് നമുക്ക്, ലേഡീസിനായാലും കുട്ടികൾക്കൊക്കെ ആയാലും ഒക്കെ അവിടെ കളിക്കാൻ നമുക്കൊരു പ്രൈവസി ഉണ്ട്. പിന്നെ ബാച്ചിലേഴ്സിന് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് അങ്ങനെ പൂൾ യൂസ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ലേഡീസിന് ഇങ്ങനെ പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. ഞങ്ങളുടെ ടൈം ആകുമ്പോഴത്തേക്ക് കുട്ടികളെയും കൊണ്ട് കുറച്ച് നേരം അവരെ പാർക്കിലൊക്കെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നല്ല ആംബിയൻസ് ആണ് കേട്ടോ, നല്ല ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങനെ നടക്കാം, നല്ല കാറ്റൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പാർക്ക്. അപ്പോൾ അവിടെ കുട്ടികളെ കുറച്ച് നേരം നിർത്തി കഴിഞ്ഞാൽ അവർക്കും ഒരു എൻജോയ്മെൻ്റ് ആയി. അപ്പം നമ്മൾക്ക് പൂളിൽ ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആണുങ്ങൾ കയറാമെന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ ആദ്യം കുറച്ച് സമയം കളിച്ചിട്ടാണ് നമ്മൾ ലേഡീസ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ പൂള്, നല്ല വലിയ പൂളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലേഡീസും കിഡ്സൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടും നല്ല സ്പേസ് ഉണ്ടായിരുന്നു കളിക്കാനും, പിന്നെയും ഒരുപാട് ആളുകൾക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പൂള് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പിന്നെയും കുട്ടികൾ കളിക്കുന്ന പാർക്കിൻ്റെ അവിടെ തന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ആണുങ്ങളുടെ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലേഡീസും കിഡ്സും കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കുട്ടികളൊക്കെ ഇതാ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, അവർ നല്ല കളിയിലാണ്. പിന്നെ ഞങ്ങളും കൂടെ ഇറങ്ങട്ടെ കേട്ടോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഇതാ ഞങ്ങളും പൂളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇതാ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൂളിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ സമയം കഴിയാനാവുന്നതിൻ്റെ കുറച്ച് മുന്നേ അവരൊരു ബെല്ല് റിങ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ പൂളിൽ നിന്ന് എല്ലാവരും കയറും. പിന്നെ ഒരു ബെല്ലും കൂടെ റിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കി എക്സിറ്റ് റൂമിലേക്ക് മാറി നിൽക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതൊക്കെ അവർ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി. വേറൊന്നും ആഡ് ചെയ്യല്ല എക്സ്പീരിയൻസ്.
അപ്പം ഞങ്ങൾ ഡിന്നറും ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം അവിടെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ ഈ ഒരു ഗാർഡനിലാണ് അവർ മജ്ലിസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഔട്ട്ഡോർ ഈവൻസ് പോലെ, അതായത് ബർത്ത്ഡേ പാർട്ടി, പിന്നെ മീറ്റപ്പ്, ഫ്രണ്ട്സ് മീറ്റപ്പ്, ഫാമിലി ഗ്യാതറിങ്, ബ്രൈഡൽ ഷവർ, അങ്ങനെയുള്ള അതുപോലത്തെ ഫംഗ്ഷൻസൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പേസാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളും ഇവരിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മളുടെ ഡിന്നറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇവിടെ എന്തൊക്കെയോ പുതുതായിട്ട് വേവ് പൂളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വേറെയും സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ പണികളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ ഡിന്നറൊക്കെ ഒന്ന് കഴിക്കട്ടെ, പിന്നെ അതിൻ്റെ ടേസ്റ്റും കൂടെ പറയാം. ഞങ്ങൾ ബിരിയാണിയും പൊറോട്ടയും പിന്നെ തന്തൂരി റൊട്ടിയും രണ്ട് ടൈപ്പ് ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ നൈറ്റ് എക്സ്പീരിയൻസും രണ്ടും കൂടെ കിട്ടുന്ന രീതിയിലുള്ള സമയത്ത് വന്നാൽ നല്ല രസമായിരിക്കും എന്ന്. സത്യമാണ്, ഈ ഒരു നൈറ്റിൽ ഈ ഒരു ലൈറ്റും ഫെയറി ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. നമ്മൾ ഫോട്ടോസൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ അങ്ങനെ സംസാരിച്ചും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. ആർക്കും തിരിച്ചു പോകാൻ അങ്ങനെ താല്പര്യമില്ലായിരുന്നു. എല്ലാവരും അങ്ങനെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഫൈനലി എന്തായാലും എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞിട്ടതാ ഇപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ലൊക്കേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. Bye.